നിന്റെ ന്യായത്തെ കുറിച്ച് പാടും. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ഇപ്പോൾ നീ എന്റെ അടുക്കൽ വരും. ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാനൊരു നീചകാര്യം എന്റെ കണ്ണിന് മുൻപിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു. അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും. ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഉന്നത ഭാവവും നിഗള ഹൃദയവും ഉള്ളവരെ ഞാൻ സഹിക്കയില്ല. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കില്ല. ഹോഷ്കു പറയുന്നവൻ എന്റെ മുൻപിൽ ഉറച്ചു നിൽക്കയില്ല. യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവർത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. ഭരണകർത്താവിൻ്റെ മാർഗരേഖ എന്നാണ് 101 സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തി പുലർത്തേണ്ട 4 ബന്ധങ്ങളെക്കുറിച്ചും അവയിൽ പുലർത്തേണ്ട മാനദണ്ഡങ്ങളും 101 സങ്കീർത്തനത്തിൽ വിവരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ സമഗ്ര ബന്ധങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ഈ സങ്കീർത്തനത്തെ 4 ഭാഗങ്ങളായി വിഭജിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നിപ്പോൾ ചിന്തിക്കുവാനായിട്ടുള്ള സങ്കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 101 സങ്കീർത്തനം. ഇത് ഒരു രാജാവിൻ്റെ നയപ്രഖ്യാപന ഗീതമായി നമുക്ക് കണക്കാക്കാം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് അതിൻ്റെ ശീർഷകത്തിൽ ഉള്ളതുകൊണ്ട് മിക്കവാറും ദാവീദ് രാജാവായി അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് വർത്തിക്കുവാൻ പോകുന്നത്, തൻ്റെ ഭരണ സാരഥ്യം തന്നെ എങ്ങനെയാണ് നിർവഹിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തീരുമാനമാണ് ഈ സങ്കീർത്തനത്തിൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ രാജധർമ്മത്തെ പ്രകീർത്തിക്കുന്ന വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമായി നമുക്കിതിനെ കാണാം. ഇത് 15 സങ്കീർത്തനവുമായിട്ട് ഇതിന് വളരെ അടുത്ത സാമ്യം ഉണ്ട്. 101 സങ്കീർത്തനവും 15 സങ്കീർത്തനവും തമ്മിലുള്ള സാമ്യം പ്രത്യേകം വിലയിരുത്തേണ്ടതാണ്. അതിൽ ഇസ്രയേലിയ പൗരൻ്റെ ഉത്തരവാദിത്വമാണ് 15 സങ്കീർത്തനത്തിൽ ഉള്ളതെങ്കിൽ ഇവിടെ 101 സങ്കീർത്തനത്തിൽ രാജാവിൻ്റെ ആ തീരുമാനവും രാജനീതിയും എങ്ങനെ എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഒരു വ്യക്തി പുലർത്തേണ്ട 4 ബന്ധങ്ങളിലേക്കും ഈ സങ്കീർത്തനം വെളിച്ചം വീശുന്നു. ഏതൊക്കെയാണ് നമുക്കുള്ള 4 ബന്ധങ്ങൾ? 1, നമ്മോട് തന്നെയുള്ള ബന്ധം. 2, കുടുംബത്തോടുള്ള ബന്ധം. 3, സമൂഹത്തോടുള്ള ബന്ധം.
നാല് ദൈവത്തോടുള്ള ബന്ധം. അപ്പോൾ സമഗ്ര ബന്ധമാണ് നമുക്ക് ഈ നാല് ബന്ധങ്ങളും ഉണ്ട് എല്ലാവർക്കും. ഈ നാല് ബന്ധങ്ങളിലും എങ്ങനെ ഏത് നിലവാരം പുലർത്തും, എങ്ങനെ നാം വർത്തിക്കും, എന്ത് സമീപനമായിരിക്കും നാം പുലർത്തുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സങ്കീർത്തനം നമുക്ക് ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ എടുക്കുവാനുള്ള ചില തീരുമാനങ്ങളായി ഈ സങ്കീർത്തനത്തെ വേണമെങ്കിൽ എടുക്കാം. ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ആ ദിവസം എങ്ങനെ നാം ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു രൂപരേഖയായി ഈ സങ്കീർത്തനത്തെ നമുക്ക് എടുക്കാം. ഏതായിരുന്നാലും നമ്മുടെ നാല് ബന്ധങ്ങളെയും വിശകലനം ചെയ്യുന്ന, അതെപ്രകാരമായിരിക്കണം എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമായി ഇതിനെ നമുക്ക് കാണാം. നാം അതിലേക്ക് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് കടക്കാം. നാല് ബന്ധങ്ങൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഒന്നാമത് ദൈവത്തോടുള്ള ബന്ധം തന്നെ എടുക്കാം. അത് ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ന്യായത്തെയും കുറിച്ച് പാടും, ദൈവമേ ഞാൻ അങ്ങേക്ക് കീർത്തനം ആരംഭിക്കും, ഞാൻ കരുണയും നീതിയെയും കുറിച്ച് പാടും എന്ന് സങ്കീർത്തനക്കാരന് പറയുവാനുള്ളത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈശ്വര സ്തുതി അർപ്പിക്കും, അതാതെൻ്റെ പ്രഥമ കർത്തവ്യം, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. രാജാവായി അവരോധിക്കപ്പെടുന്ന അവസരത്തിൽ രാജവാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം താൻ ചെയ്യുന്ന ഒരു തീരുമാനം എന്താ? ഈശ്വര സ്തുതി എൻ്റെ നാവിന്മേൽ എപ്പോഴും ഉണ്ടായിരിക്കും, അതാണ് തൻ്റെ പ്രഥമ കർത്തവ്യം എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദാവീദിനെ പോലെ ഏതൊരു ദൈവ പൈതലും എപ്പോഴും ചിന്തിക്കേണ്ട ഒന്നാണ് ഒന്നാമത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ. ദൈവമേ ഞാൻ നിനക്ക് കീർത്തനം പാടും, ഞാൻ നിൻ്റെ കരുണയെയും നിൻ്റെ ദയയെയും നിൻ്റെ വിശ്വസ്തതയെയും നിൻ്റെ സ്നേഹത്തെയും ഒക്കെ ഓർത്ത് നിനക്ക് ഞാൻ പാട്ടുകൾ പാടും എന്ന് പറയുന്ന ആ സ്തുതിയുടെ ആരാധനയുടെ ചിന്തയാണ്, തീരുമാനമാണ് ഒന്നാമത് വേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നാം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നിന്നെ സ്തുതിക്കുന്നതിൽ നിന്നും മൗനമായിരിക്കാനും നിന്നെ പുകഴ്ത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും ഞങ്ങൾക്കിടയാകരുതേ എന്ന്. അതുതന്നെ മറ്റൊരു പാട്ടിൽ പാടുന്നു, നിന്നെ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന്. അപ്പോൾ ഇത് നാം ഓർക്കണം, ദാവീദ് സ്തുതിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്, ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും. ഇത് ഓർത്തുകൊണ്ടാണ് ഈശ്വര സ്തുതി ദാവീദ് അർപ്പിക്കുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ കരുണ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നീതി. ഇത് രണ്ടും ഓർത്തുകൊണ്ട് ഇത് ഏതൊരു ഭരണകർത്താവിനും വേണ്ടിയിരിക്കുന്നതാണ്, നീതിയും കരുണയും എന്നുള്ളത്. ദയുണ്ടാകുമ്പോൾ നീതിയുടെ കാർക്കശ്യം ലഘൂകരിക്കപ്പെടുന്നു. നേരെ മറിച്ച് നീതി പുലർത്തുമ്പോൾ ദയ വഴിവിട്ടു പോകാതിരിക്കുവാനും കരുതേണ്ടതാണ്. അപ്പോൾ സങ്കീർത്തകൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ ഇവ രണ്ടും സ്വന്തം ജീവിതത്തിൽ പുലർത്തി എന്ന് നമുക്ക് കാണാം. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധമാണ് ഇവിടെ ഈശ്വര സ്തുതി. ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം. രണ്ടാമത്തെ ബന്ധം തന്നോട് തന്നെയുള്ള ബന്ധമാണ്. അവിടെ എന്താ പറയുന്നത്? ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, ഇപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. നിഷ്കളങ്ക മാർഗത്തിൽ ഞാൻ ശ്രദ്ധ വയ്ക്കും, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മനിയന്ത്രണവും ആത്മസംയമനവും ആത്മശിക്ഷണവും ആധ്യാത്മികതയുടെ പ്രധാന ഘടകങ്ങളാണ്. നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നാം ചിന്തയും വെടിപ്പുള്ളതാക്കി സൂക്ഷിക്കുവാൻ 51-ാം സങ്കീർത്തനം അതാ പറയുന്നത്.
നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരേണമേ എന്ന്, നമ്മുടെ ഹൃദയം സ്വച്ഛമായി സൂക്ഷിക്കുവാൻ നിഷ്കളങ്കതയിൽ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. മൂന്നാമത്തെ വാക്യം, ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുൻപിൽ വെക്കുകയില്ല, ക്രമം കെട്ടവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു, അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന്റെ മുമ്പിൽ വെക്കുകയില്ല. വലിയൊരു തീരുമാനമാണ്, ഒരു മ്ലേച്ഛമായിരിക്കുന്നത്, പാപത്തിലേക്ക് പ്രേരണ നൽകുന്ന ഒരു കാഴ്ചയും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ വയ്ക്കുകയില്ല എന്നുള്ള തീരുമാനം ഓർക്കുക. നോട്ടത്തിൽ കൂടിയാണ് പാപം കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്തവനെന്ന് സാക്ഷ്യം ലഭിച്ചവനായി ദാവീദ് പോലും വീണുപോയതെങ്ങനെ? ആ നോട്ടത്തിൽ വന്ന തെറ്റ്. ഉരിയാവിൻ്റെ ഭാര്യ സ്നാനത്തിൽ എത്തിയപ്പോൾ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് ആവശ്യമില്ലാത്ത വിധത്തിലേക്ക് നോട്ടം ചെന്നെത്തി. അതാണ് പിന്നീട് ആ കാമവികാരത്തിൽ അടിമപ്പെട്ടിട്ട് അരുതാത്തതൊക്കെയും ആ സ്ത്രീയുമായിട്ടുള്ള തെറ്റായ വേഴ്ചയിലെത്തുന്നതിനും പിന്നീട് കൊലപാതകം വരെ ചെയ്യുന്നതിന് ഒക്കെ പ്രേരിപ്പിച്ചത് നോട്ടത്തിൽ വന്ന പിഴയാണ്. അതുകൊണ്ടാണ് ഇയ്യോബ് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്, ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു, പിന്നൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ എന്ന്. കണ്ണുമായിട്ട് ഉടമ്പടി ചെയ്യേണ്ടത് ഏത് ദൈവവൈതലിൻ്റെയും ആവശ്യമാണ്. ആവശ്യമില്ലാത്തത് അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഒരു നീചകാര്യം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ വയ്ക്കുകയില്ല. അത് സ്വന്തം പ്രൈവറ്റ് ലൈഫ്, പേഴ്സണൽ ലൈഫ്, സ്വന്തം ജീവിതത്തിൽ നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ നാം പുലർത്തേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ മറ്റാരെയും കാണിക്കാനുള്ളതല്ല, നമ്മളോട് തന്നെയുള്ള ബന്ധത്തിൽ ഈ പറയുന്നത് ഓർക്കുക. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുവാൻ, മ്ലേച്ഛമായിരിക്കുന്ന നോട്ടത്തിലേക്ക് വഴുതിപ്പോകാതെ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം, അതാണ് സങ്കീർത്തകൻ ഇവിടെ പറയുന്നത്. മൂന്നാമത് ഗാർഹിക ബന്ധം. നാലുപഞ്ചു വാക്യങ്ങൾ, കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നിഗള ഹൃദയവും ഉള്ളവരെ ഞാൻ സഹിക്കയില്ല. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും, വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കില്ല. അതായത് ഭവനത്തിലുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും, ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും എന്നാ പറയുന്നത്. എനിക്കറിയാം പലരും പൊതുരംഗത്ത് എത്രയോ ആദരണീയരായ വ്യക്തികൾ, പക്ഷെ ഭവനത്തിൽ ചെല്ലുമ്പോഴോ പുറമേ മാലാഖ, അകത്തി ചെല്ലുമ്പോൾ ചെകുത്താൻ. പല ഭവനത്തിലും ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ വഴുക്കും വക്കാണവും അരിശവും എന്തൊക്കെയാണ് ഭവനത്തിലുള്ളത്, പുറത്തു വരുമ്പോൾ എത്രയോ മാനമര്യാദയായി ആ ഉത്തമമായിരിക്കുന്ന വർത്തനങ്ങളും സംഭാഷണങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ ഭവനത്തിൽ നേരെ മറിച്ച. എന്നാൽ സങ്കീർത്തകൻ പറയുന്നത്, ഞാൻ എൻ്റെ ഭവനത്തിൽ ഈ ഉന്നതമായ നിലവാരം പുലർത്തും. അതാണ് ഇവിടെ പറയുന്നത്. ഈ നമ്മുടെ ജീവിതത്തിൽ ഭവനത്തിലെ ആ ഒരു അന്തരീക്ഷം ഇന്ന് വളരെ അധികം തെറ്റിപ്പോകുന്നുണ്ട്. കുടുംബത്തിൽ ഇന്ന് സ്വൈര്യതയില്ല, കുടുംബത്തിൽ ഇന്ന് സമാധാനത്തിൻ്റെ അന്തരീക്ഷമല്ല ഉള്ളത്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ നമ്മൾ പറഞ്ഞത്, എൻ്റെ ഭവനത്തിൽ വീട്ടിൽ ഞാൻ എങ്ങനെ ആയിരിക്കും എന്ന് ഇവിടെ പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ഞാൻ പെരുമാറും. എൻ്റെ വീട്ടിൽ, അവിടെയും പുറമേ ഉള്ള സമൂഹത്തിലല്ല, സൊസൈറ്റിയിൽ ഉള്ള ഒരു
ഗ്ലാമറല്ല. എൻ്റെ ഭവനത്തിൽ ഞാൻ നിഷ്കളങ്കതയോടെ എല്ലാവിധത്തിലും സമാധാനത്തോടെ വർത്തിക്കും എന്ന് പറയുന്നത് ഇവിടെ ഓർക്കേണ്ടതാണ്. ഇന്ന് ആ വിധത്തിൽ കുടുംബത്തിലെ സ്വൈര്യതയില്ലാത്ത എത്രയോ പേരുണ്ട്. ആഥൻസിലെ വലിയ ദാർശനികനായിരുന്ന സോക്രട്ടീസിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ആ സോക്രട്ടീസിന് ഭാര്യ മൂലമുണ്ടായ കുടുംബകലഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അവളുടെ പ്രകോപന പ്രകമ്പനങ്ങളിൽ ഒരിക്കൽ കയ്യിലിരുന്ന കുടത്തിലെ വെള്ളം, ആ കുടവും വെള്ളം കൊണ്ട് വരികയായിരുന്നു. അരിശം മൂത്തിട്ട് എന്താ ചെയ്തത്? ഭർത്താവിൻ്റെ തലയിലേക്ക് ആ കുളം വീഴ്ത്തി. അപ്പോൾ സോക്രട്ടീസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, ഇത്ര വലിയ മഴക്കോളിന് ഇത്ര ചെറിയ മഴയെ പെയ്തുള്ളോ എന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അതായത് ഈ ഭവനത്തിൽ ഭർത്താക്കന്മാർ മാത്രമല്ല അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്, ഭാര്യമാരും അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കുടുംബങ്ങൾ വളരെ ഏറെയുണ്ട്. മറ്റൊരു മഹാനായിരുന്നു ലിയോ ടോൾസ്റ്റോയ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ദാരുണമായ ഒരു കുടുംബ ചിത്രമാണ് നമുക്ക് ഉള്ളത്. അദ്ദേഹം സ്വൈര്യമില്ലാതെ രാത്രികാലത്ത് വീട് വിട്ടിറങ്ങി അദ്ദേഹം പോയ വഴിക്കാണ് റെയിൽപാതയിൽ കിടന്ന് മരിച്ച് മരവിച്ചത്. അങ്ങനെ പലരുമുണ്ട്, കുടുംബത്തിൽ സ്വൈര്യതയില്ലാതെ കഴിയുന്ന എത്രയോ ഭവനങ്ങൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ കുടുംബനാഥന്മാർ, എന്നെ കേൾക്കുന്ന കുടുംബിനിമാർ ഒരു കാര്യം തീരുമാനിക്കണം. ദാവീദ് ചെയ്തതുപോലെ ഞാൻ എൻ്റെ ഭവനത്തിൽ നിഷ്കളങ്കതയോടെ സമാധാനത്തോടെ സ്വച്ഛതയോടെ ഞാൻ കഴിയും എന്ന് ഞാൻ ആ നിലവാരം പുലർത്തും എന്നൊരു തീരുമാനം എടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഇനി നാലാമത്തെ ബന്ധം സാമൂഹ്യ ബന്ധമാണ്, സമൂഹത്തോട് പൊതുവായിട്ടുള്ള ബന്ധമാണ്. കുടുംബത്തിന് പുറത്ത് സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധം പ്രധാനപ്പെട്ടതാണ്. അവിടെ പറയുന്നു, വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കില്ല, ഹോഷ്കു പറയുന്നവൻ എന്റെ മുൻപിൽ ഉറച്ചു നിൽക്കില്ല. യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവർത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. പറയുന്നവർ അഹങ്കാരികൾ, ഗർവിഷ്ഠന്മാർ, വഞ്ചകർ, ഇവരോടൊന്നും എനിക്ക് യാതൊരു സഖ്യവും ഉണ്ടാകുകയില്ല. ദാവീദ് തീരുമാനിക്കുന്നതാണ് ഈ പറയുന്ന തരത്തിലുള്ള ആളുകളുമായിട്ട് എനിക്കൊരു ബന്ധവും ഉണ്ടാവുകയില്ല. പിന്നെ ആരോടാണ്? നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവരും വിശ്വസ്തത പുലർത്തുന്നവരും തൻ്റെ സഹകാരികൾ, സഹപ്രവർത്തകർ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു വലിയ കാര്യം ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നു, വഴിപിഴച്ച കൂട്ടുകെട്ടാണ് ജീവിതത്തെ തകർക്കുന്നത്. ഇംഗ്ലീഷിൽ പറയും പിയർ പ്രഷർ, സ്നേഹിതരുടെ സുഹൃത്തുക്കളുടെ സമ്മർദ്ദം എത്രയോ ജീവിതത്തെ കശക്കി തീർത്തിട്ടുണ്ട്, ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദാവീദ് പറയുന്നു, മുമ്പേ പറഞ്ഞ തരത്തിലുള്ള ഏഷണിക്കാരും അഹങ്കാരികളും ഗർഭിഷ്ഠരും വഞ്ചകരും ഇങ്ങനെയുള്ളവരുമായിട്ടൊന്നും എനിക്കൊരു ബന്ധവുമില്ല, അവരെ എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റുകയില്ല. പിന്നെ ഞാൻ ആരോട് ബന്ധം പുലർത്തും? നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവർ, വിശ്വസ്തത പുലർത്തുന്നവർ, അവരായിരിക്കും തൻ്റെ സ്നേഹിതർ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നാം സമാപന നാല് ബന്ധങ്ങളെക്കുറിച്ച് നാം ഈ സങ്കീർത്തനത്തിൽ കേട്ടു. ഒന്ന് ദൈവത്തോട്, രണ്ട് തന്നോട് തന്നെ, മൂന്നാമത് കുടുംബത്തോട്, നാലാമത് സമൂഹത്തോട് പൊതുവായിട്ട്. ഇങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളും ഭദ്രമാക്കുവാൻ ഉള്ളൊരു തീരുമാനം ഈ സങ്കീർത്തകൻ ചെയ്യുകയാണ്. നാം അതിൻ്റെ സമാപന വാക്യത്തിലേക്ക് എത്തുന്നു. യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവർത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും.
രാജാവാണ്. അതുകൊണ്ട് യെരുശലേം നഗരത്തിൽ നിന്ന് ഈ ദുഷ്പ്രവൃത്തിക്കാരെ ഒക്കെയും ഛേദിച്ചു കളയുമെന്ന് രാജാവിന് പറയാം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നഗരം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയമാണ്. ദൈവത്തിൻ്റെ നഗരമായി നമ്മുടെ ഹൃദയത്തെ നാം കാണുന്നു എങ്കിൽ നമുക്ക് അവിടെ നിന്ന് രാവിലെ തോറും എന്താ ചെയ്യേണ്ടത്? നാം ഇങ്ങനെയുള്ളവരെയൊക്കെ ഛേദിച്ച് കളയും. എങ്ങനെയുള്ളവർ? ദുഷ്ടതയും തിന്മയും ഞാൻ അവിടെ നിന്ന് ഛേദിച്ച് കളയും. ഇത് രാവിലത്തെ പ്രാർത്ഥന നാം നടത്തിക്കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. എല്ലാ രാവിലെയും എന്ത് ദുഷ്ടതയും തിന്മയും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. എനിക്കവയുമായി ഒരു സഖ്യതയുമില്ല. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൽ അവയ്ക്ക് ഒരു സ്ഥാനമുണ്ടാവുകയില്ല എന്ന് നാം തീരുമാനിക്കുന്ന ഒരു അനുഭവത്തിൽ എത്തണം. അതുകൊണ്ട് ഈ ഭരണഭാരം ഏറ്റെടുത്തപ്പോൾ ദാവീദ് ചെയ്ത പ്രതിജ്ഞ ആകുന്നു നാം ചിന്തിച്ചത് എങ്കിൽ നമുക്കതിനെ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ, അതുപോലെ തന്നെ ജന്മദിനം ആചരിക്കുമ്പോൾ, ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഈ നാല് ബന്ധങ്ങളെയും ഞാൻ എങ്ങനെ സംരക്ഷിക്കും നിലനിർത്തും എന്നുള്ള ചിന്ത വരുത്തുവാൻ ഈ സങ്കീർത്തനം സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ന്യായത്തെയും കുറിച്ച് പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ഇപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഇന്ന് ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത ബന്ധങ്ങളും ഭദ്രമാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദർശനം ഞങ്ങൾക്ക് തരണമേ. നിന്നോടുള്ള ബന്ധത്തിൽ നിൻ്റെ സ്തുതികളെ എപ്പോഴും ഞങ്ങളുടെ നാവിൽ വയ്ക്കുവാൻ, നിന്നെ പാടി പുകഴ്ത്തുവാൻ, നിൻ്റെ നന്മകളെയും നീ ഞങ്ങൾ ചെയ്തിരിക്കുന്ന കൃപകളെയും ഓർത്ത് നിന്നെ സ്തുതിക്കുന്ന കൃതജ്ഞതയോടൊരു അനുഭവത്തിൽ നല്ല ബന്ധം നിന്നോട് പുലർത്തുവാൻ ഞങ്ങൾക്കിടയാകണമേ. കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിഷ്കളങ്കതയും പരിശുദ്ധിയും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ, ഞങ്ങളുടെ നോട്ടത്തെ, ഞങ്ങളുടെ കേൾവിയെ, ഞങ്ങളുടെ സ്പർശനത്തെ എല്ലാം ഞങ്ങൾ നിയന്ത്രിച്ച് നിനക്ക് പ്രസാദകരമായ വിധത്തിൽ ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതം അത് സമാധാനപൂർണവും ആ സന്തോഷപൂർണവും ആക്കുവാൻ തക്കവണ്ണം ചെയ്യേണ്ടതൊക്കെയും ഞങ്ങൾ നിറവേറ്റുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ. ഞങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിലും പലപ്പോഴും ഇടർച്ചകളുണ്ട് എങ്കിലും ഞങ്ങളുടെ കൂട്ടുകെട്ടുകളെപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് നന്മയിലും വിശുദ്ധിയിലും ചരിക്കുവാൻ തക്കവണ്ണം നല്ല വേഴ്ചകളിലായിരിക്കുവാൻ നീ ഞങ്ങളെ തുണയ്ക്കണമേ. അങ്ങനെ ഞങ്ങൾ ഉത്തമമായ ജീവിതത്തിനുടമകളായി തീർന്ന് നിന്നെയും നിന്നെ അയച്ച പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.